മറിച്ച് അവൾ പെണ്ണായി മാറിയില്ല, പകരം ആണായിട്ട് മാറിയില്ലേ? എക്സാക്ട്ലി, ഞാൻ അവൾ ആണാകാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അവൾ എങ്ങനെ മരിച്ചത്? നീ പറയുന്നത് കേൾക്കുമ്പോ അവൾ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവൾ മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേദന ഡിസ്റ്റർബ് ചെയ്യുന്നത് ആരായിരിക്കും? ഇതിനെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഊർമിള എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടെത്തിയേ പറ്റൂ. ഇക്കാര്യം നമുക്ക് ഗുരുജിയെയും കൂടി അറിയിക്കണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിൽ ട്രൈ ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ വഴിക്കൊന്ന് അന്വേഷിക്കാം. നാളെ അവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കാം, എന്തെങ്കിലും ക്ലൂ നമുക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതെ, നിഹാരിക പറയുന്നതാണ് അതിന്റെ ശരി. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ ശ്രമിക്കുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല. ഒരുപക്ഷെ അവളുടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ കൊന്നേക്കും. അങ്ങനൊന്നും പറയില്ലേ ചന്ദ്രൻ, ഞങ്ങളുടെ തന്നെ കർമ്മഫലം ഞങ്ങളല്ലേ അനുഭവിക്കേണ്ടത്. എന്നെ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകളൊന്നും ചെയ്യണ്ട. നിന്റെ അത്രയൊന്നും ക്ഷമ എനിക്കില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരിക്കണം. നിങ്ങളെ രണ്ടുപേരും പിരിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. നീ ഒന്ന് റിലാക്സ് ആയിരിക്കേ, ഞാൻ തന്നെ നിഹാരിക വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. നിഹ വാ. ധൈര്യമായിട്ടിരിക്കുക. ഒരു പർദ്ദയിട്ട പെണ്ണിനെ കൊണ്ടും നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതും ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാ മതി കേട്ടോ. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗോരിപ്പാളയം മൈതാനത്തിലേക്ക് വരുന്നുണ്ടോ? കുറച്ചു സമയം മുമ്പ് ഞാൻ അവിടുന്നാ വന്നത്. ഓ, ഇപ്പൊ തിരികെ പോകാൻ വഴി അറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് ആക്കാമോ? എന്തേ, എന്നെ കണ്ട ശ്മശാനത്തിൽ ശവം കൊണ്ടുവന്നാണെന്ന് വിചാരിച്ചോ? എനിക്കങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഇതിലെ നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാ മതി, നീ പറഞ്ഞ സ്ഥലത്തും. നിങ്ങളും കൂടി ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കിക്കേ. സാരമില്ല, വിട്ടേക്ക്, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ഒരാൾ അവിടെ തീർച്ചയായിട്ടും വന്നിരിക്കും. ഓ, ഒന്ന് പോവാൻ നോക്കോളാം. എന്താ നോക്കി പേടിപ്പിക്കുന്നേ, ഞാൻ കൂടെ വരണം പോലും. അയ്യോ എന്റെ ദൈവമേ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇത്ര പെട്ടെന്ന് ഇവിടെ എവിടെ പോയി? വീണ്ടും തിരിച്ചു വന്നേ? ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സ് മാറി കൂടെ വന്നാലോന്ന് വിചാരിച്ചു. നോക്കിക്കേ, നീ ഇപ്പൊ പോകുന്നോ ഇല്ലയോ? ഏ, ഞാൻ പോവല്ലേ, എന്തിനെ ചൂടാവുന്നേ? പോവാ നോക്ക്. ദൈവമേ, അവളോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് വന്നത്? രക്ഷിക്കണേ. Thank you.
ഇതിന്റെ പാവ. നീയോ? നീ എന്തിനാ വന്നത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ലാതെ വേറെ എങ്ങോട്ടേക്ക് പോകണ്ടേ? എന്റെ ഈ അവസ്ഥക്ക് കാരണം നിങ്ങൾ മാത്രമാ. ഞാൻ എങ്ങനെയാ കാരണാവുക? ഞാൻ ആഗ്രഹിച്ചത് പെണ്ണായിട്ട് മാറാനാ. പക്ഷെ നിങ്ങള്, നീ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? നീ എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ? നീ കാരണം എന്റെ മുഖം ആരെയും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? ഇല്ല, നീ കള്ളം പറയാ. നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. സത്യം പറ. നീ ആരാ? ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസം ആയില്ല അല്ലേ? നീ കാരണം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് കാണണമല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണണം. എന്താ മോളെ ഇതെല്ലാം? ഇതുപോലെ ആയത് കാരണം എന്റെ മുഖം കാണിക്കാൻ പറ്റാതെ പർദ്ദയിട്ട് നടക്കേണ്ട അവസ്ഥയിലായി. ഇതെങ്ങനെയാ പറ്റിയെന്ന് പറ? ഞാനിവിടെ ഒരു പെണ്ണായിട്ട് മാറാനാ വന്നേ. പക്ഷേ അവരെന്നെ ഒരു ആണാക്കി മാറ്റിക്കളഞ്ഞു. ഇനി നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം. ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അവരില്ലേ ഇവിടെ? അവരില്ല മോളെ, ആരും ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം അവരിവിടെ ജോലി ചെയ്യും, പിന്നെ അവര് പോവും. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് കൂടി അവര് പറയാറില്ല. ഇപ്പൊ നോക്കിയേ, ഞാനിവിടെ ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നേ. ഇവിടെ പുരുഷനാവണമെന്നാണല്ലോ എഴുതിയിരിക്കുന്നേ. നിങ്ങളും സമ്മതിച്ചിട്ട് സൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ഡോക്ടർ, ഞാൻ പെണ്ണായിട്ട് മാറാൻ എങ്ങോട്ടേക്ക് വന്നേ? ആണായിട്ട് മാറാൻ വേണ്ടിട്ടല്ല. ഇവരെല്ലാരും കൂടി എന്നെ പറ്റിച്ചതാ. നിങ്ങളെ കബളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല ഡോക്ടർ, ഞാനൊരു പെണ്ണാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. വേണമെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഇല്ലേ, അവരോട് ചോദിക്കേ. അങ്ങനെയൊന്നും നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല മോളെ. അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. ഡോക്ടർ, അവരെവിടെയുള്ളെന്നൊന്ന് പറ. ഞാൻ പോയി അവരോട് ചോദിക്കാം, ഇല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ തരൂ. അവരോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. നിന്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഉണ്ടല്ലോ, അവരിപ്പോ ഞങ്ങളുടെ കോണ്ടാക്ടിലില്ല. സാരമില്ല, അവരെവിടെ പോയെ കാണാൻ പറ്റുന്നെങ്കിലും ഒന്ന് പറയേ, ഞാൻ നേരിട്ട് പോയി അവരെ കണ്ടോളാം. എനിക്കറിയില്ല മോളെ, അവരീ ജോലി മാത്രമല്ല ചെയ്യുന്നത്, വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അവർ ജോലി ചെയ്യുന്നത്. ഇതുപോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആരും അറിയാതെ വളരെ സീക്രട്ട് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഡോക്ടർ, അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ നീ എങ്ങനെയാണോ അതേപോലെ തന്നെ ജീവിക്കുന്നതാണ് നിനക്കുള്ള ഏക വഴി. ഈ വിഷയത്തില് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഒരു പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്നത് ജീവൻ പോലും പോകാൻ കാരണമാവും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. വേദന ഇവൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞത്. ഭാവേ, എന്നെ കണ്ടിട്ട് ചിരിക്കുവാണല്ലേ? ചിരിച്ചോ, കുറച്ചുകൂടെ ഉറക്കെ ചിരിക്ക. എന്നെ കണ്ട് ആ ദൈവം തന്നെ ചിരിക്കുമ്പോ നീ തന്നെ ചിരിക്കാതെ വേറെ എന്ത് ചെയ്യാന? പാവേ, എന്നെ എല്ലാരും പറ്റിച്ചു, എല്ലാരും പറ്റിച്ചു. എന്നെ എല്ലാവരും പോലെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിട്ട് അവര് സമ്മതിച്ചില്ല. പാവേ, നമ്മൾ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയണം. എന്താ എന്താ നമുക്ക് അവരെ പോലെ ജീവിക്കാൻ പറ്റില്ലേ? എന്താ അവര് സമ്മതിക്കാതെ? നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കുട്ടികളല്ലേ, പക്ഷെ മറ്റെന്തൊക്കെയോ പോലെ അവര് കാണുന്നത്. ഞാനൊരു പെണ്ണായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? മറ്റുള്ളവരെ പോലെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? ഇല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? പറയ് പാവേ.
എല്ലാത്തിനും നീ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന, നീ ഒരു തരത്തില് അമ്പലങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തെ പോലെ തന്നെയല്ലേ? എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്ന? നിന്റെ അടുത്തുനിന്ന് ഞാനിനി ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട്. എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചാലും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം എന്നുള്ള പോലെ ചിരിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. നിനക്കൊരു ജീവിതം ഉണ്ടായിട്ട് നീ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ മാത്രമേ നിനക്കത് മനസ്സിലാവൂ. ജീവിതത്തെ പറ്റി എന്തോരം ആഗ്രഹിച്ചതാ ഞാൻ, പക്ഷേ അതെല്ലാം ഇന്ന് തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞില്ലേ. അവനെ എനിക്കിനി കിട്ടില്ല, എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. അതെ, വേദന എനിക്ക് വേണം, വേദന എനിക്ക് വേണം. അവനെ വിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവന്റെ സ്നേഹം എനിക്ക് വേണം, അവന്റെ കൂടെ എനിക്ക് ജീവിക്കണം, അവന്റെ സ്നേഹവും പരിചരണം എനിക്ക് വേണം. എനിക്ക് വേദന വേണം, എനിക്ക് വേദന വേണം.